ഹായ് ഓൾ വെൽക്കം ടു ദ ഓൺലൈൻ സെഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ മാനേജ്മെൻറ്റ് ആൻഡ് സേഫ്റ്റി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മോഡ്യൂളാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂളിൽ രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് പ്രൊജക്ട് മാനേജ്മെൻറ്റ് ടെക്നിക്ക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റി ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്സ് ഇൻ മാനേജ്മെൻറ്റ് അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നെറ്റ്വർക്ക് അനാലിസിസ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വലിയ പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഒരു ചെറിയ പ്രൊജക്റ്റ് ആ പ്രൊജക്റ്റിന് നമ്മൾ ചെറിയ പോർഷൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും അപ്പോൾ നമ്മളൊരു കൺസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ പിന്നെ അതിൻ്റെ സ്ട്രക്ചർ പിന്നെ അതിൻ്റെ തേപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് പിന്നെ അതിൻ്റെ പ്ലംബിങ് ആൻഡ് ഇലക്ട്രിക്കൽ വർക്ക് പിന്നെ അതിൻ്റെ പെയിൻറ്റിങ് ഫ്ലോറിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഓരോ ഘട്ടം കട്ടായിട്ട് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്ക് എന്നതിനു ശേഷമാണ് നമ്മളൊരു കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ ഇതിന് ഓരോ ഒരു പ്രൊജക്റ്റിനെ ചെറിയ ചെറിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ കോസ്റ്റ് ടൈം അതിന് വേണ്ട റിസോഴ്സുകൾ ഇതെല്ലാം നമ്മൾ അനാലിസ് ചെയ്യുന്ന ഒരു ടാസ്ക് ആക്കി അല്ലെങ്കിൽ അതിൻ്റെ അവിടുത്തെ ആക്ടിവിറ്റീസ് ഇതെല്ലാം ഒരു കറക്റ്റ് സീക്വൻസിൽ ചില പ്രോസസ്സ് ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല ആ പെയിൻറ്റ് ചെയ്യണമെങ്കിൽ അതിന് മുന്നിലുള്ള പ്രോസസ്സുകൾ മുഴുവൻ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ ഓരോ കാര്യങ്ങളും അത് അതിൻ്റെ ഓർഡറിൽ ഇതിന് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയാം ഇതിൽ ടൈം നോക്കുന്നുണ്ട് കോസ്റ്റ് നോക്കുന്നുണ്ട് മറ്റ് റിസോഴ്സുകൾ അതിനാവശ്യമായ റിസോഴ്സുകളെല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെയാണ് നെറ്റ്വർക്ക് അനാലിസിസ് എന്ന് പറയാം ഈ നെറ്റ്വർക്ക് അനാലിസിസിന് മെയിനായിട്ട് രണ്ട് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡ് സി പി എം പിന്നെ പെർട്ട് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നീക് പ്രോഗ്രാം ഇവാലുവേഷൻ ആൻഡ് റിവ്യൂ ടെക്നീക് നമുക്ക് സി പി എമ്മും പുറട്ടും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് ഫസ്റ്റ് നമ്മളതിൻ്റെ സി പി എമ്മിൻ്റെയും പെർട്ടിൻ്റെയും കോമൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കാം ഫസ്റ്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം ഇപ്പോൾ ഈ കൊറോണ സീസണിലൊക്കെ കൊറോണ വാക്സിന് വേണ്ടിയിട്ട് ധാരാളം റിസർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുക പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കോസ്റ്റ് ടൈം അതിൻ്റെ റിസോഴ്സുകളെ വെച്ച് അവർ കറക്റ്റ് അതിൻ്റെ ഇതുപോലെ അനാലിസിസ് ചെയ്തിട്ടുണ്ടാകും അതിന് സി പി എമ്മും പെർട്ടൊക്കെ ഉപയോഗിക്കാം പിന്നെ സിവിൽ എൻജിനീയറിങ് കൺസ്ട്രക്ഷൻ ആൻഡ് പ്രൊജക്ട് ഇൻക്ലൂഡിങ് ബ്രിഡ്ജസ് മോട്ടോർവേസ് നമുക്കറിയാം നമ്മുടെ റോഡ് പണി അല്ലെങ്കിൽ പാലം പണി ഇതിന് അതൊക്കെ എത്തുന്ന പ്ലാന് തുടങ്ങി അതിൻ്റെ ഇതിന് പുറമേ അത് എത്ര സമയം കൊണ്ട് അത് തീർത്തു കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ അതിന് എത്ര സമയമെടുക്കും അത് എന്ന് കമ്മീഷൻ ചെയ്യാൻ കഴിയും ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാരണം അത് എത്രയും പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ അതിന് എത്ര കോസ്റ്റ് വരും അല്ലെങ്കിൽ അതിന് എന്തെല്ലാം റിസോഴ്സുകൾ വേണം ഇതെല്ലാം നമ്മളെ ഇതിൽ വരും മേജർ പ്ലാൻ ബിൽഡിംഗ് ആൻഡ് എക്യുപ്മെൻറ്റ് മെയിൻ്റനൻസ് ആൻഡ് ഓവർ ഹോൾസ് പുതിയ കൺസ്ട്രക്ഷൻ മാത്രമല്ല മെയിൻ്റനൻസ് വർക്കിനും ഈ ഒരു മെത്തേഡ് ഉപയോഗിക്കാം അപ്പം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്ലാന്റ് അടച്ചിട്ടിട്ട് അതിൻ്റെ മെയിൻ്റെനൻസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ സി പി എം പറ്റ് അല്ലെങ്കിൽ അതിനൊക്കെ അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് തുടങ്ങാം ടൗൺ പ്ലാനിങ് ഷിപ്പ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആൻഡ് റിപ്പയർ മോഡിഫിക്കേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് പ്ലാൻസ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്സ് മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ് ബിൽഡിംഗ് ഓഫ് പ്രഷർ വെസൽസ് ബോയിലേഴ്സ് ജനറേറ്റേഴ്സ് വെപ്പൺ സിസ്റ്റം ഡെവലപ്മെൻറ്റ് സ്പേസ് പ്രോഗ്രാംസ് കമ്പ്യൂട്ടർ സിസ്റ്റം ഇതിനെല്ലാം നമ്മൾ സി പി എം പെട്ടും അപ്ലിക്കേഷനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇനി സി പി എമ്മിൻ്റെ സ്കോപ്പ് സി പി എം മെയിനായിട്ട് ഉപയോഗിക്കുക നമ്മൾ റെപ്പറ്റിറ്റീവ് ടൈപ്സ് പ്രൊജക്റ്റുകൾക്കാണ് ഫോർ ദ പ്രൊജക്റ്റ് ഫോർ വിച്ച് ഫെയർലി ആക്കുറേറ്റ് എസ്റ്റിമേറ്റ് ടൈം ഫോർ കംപ്ലീഷൻ ഓഫ് ഈച്ച് ആക്ടിവിറ്റി ക്യാൻ ബി മെയ്ഡ് നമ്മൾ ഈ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആവർത്തനം വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്ടുകൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഓരോ പ്രൊജക്റ്റും എപ്പോൾ തീർക്കാൻ പറ്റും അതിന് എത്ര സമയം എടുക്കുന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ കഴിയും അതാണ് സി പി എമ്മിൻ്റെ ഒരു സ്കോപ്പ് കാരണം ടൈമിൽ കുറച്ചും കൂടെ ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് സി പി എം ടൈം കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്കതിൻ്റെ ആക്യുറസി അല്ലെങ്കിൽ കോസ്റ്റ് എസ്റ്റിമേഷൻ കുറച്ചും കൂടെ കൃത്യമായിട്ട് പറയാൻ കഴിയും അതിൻ്റെ മാൻ അവേഴ്സ് എത്ര എത്ര മാൻ അവർ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ എത്ര ലേബർ ചാർജ് കൊടുക്കേണ്ടി വരും അപ്പോൾ ടൈം കൃത്യമായിട്ട് അറിയുന്നതുകൊണ്ട് നമുക്ക് കോസ്റ്റ് എസ്റ്റിമേഷൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും അതായത് ലാർജ് സ്മോൾ പ്രൊജക്റ്റുകൾക്കെല്ലാം സി പി എം പിന്നെ ഉപയോഗിക്കാറുണ്ട് ഇനി സി പി എമ്മിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞ ഹെൽപ്സ് അസേട്ടിങ് ടൈം ഷെഡ്യൂൾ കൃത്യമായ ടൈം ഷെഡ്യൂൾ കിട്ടും വിത്ത് ദ ഹെൽപ്പ് വിത്ത് ഇറ്റ്സ് ഹെൽപ്പ് കൺട്രോൾ ബൈ മാനേജ്മെൻറ്റ് ബിക്കം ഈസി കാരണം മാനേജ്മെൻറ്റിന് കൃത്യമായിട്ട് പല കാര്യങ്ങളും പ്രീ പ്ലാൻ ചെയ്യാൻ വേണ്ടി പറ്റും കാരണം ഓരോ സ്റ്റേജിലും എത്ര എത്ര സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഓരോ സ്റ്റേജിലും എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്ന് ഇത് കമ്മീഷൻ ചെയ്യുകയും അപ്പോൾ അതിൻ്റെ അഡ്വെർടൈസ്മെൻറ്റ് അങ്ങനത്തെ പല കാര്യങ്ങളും ഇവർക്ക് മുൻകൂട്ടി മാനേജ്മെൻറ്റിന് കുറേ കാര്യങ്ങൾ ഈസിയായിട്ട് ചെയ്യാൻ പറ്റും ഇറ്റ് മേക്സ് ബെറ്റർ ആൻഡ് ഡീറ്റെയിൽഡ് പ്ലാനിങ് പോസിബിൾ ഇറ്റ് എൻകറേജസ് ഡിസിപ്ലിൻ എന്നാൽ ടൈം കിട്ടുന്നതുകൊണ്ട് ടൈമിൻ്റെ അനാലിത് ഉള്ളതുകൊണ്ട് ടൈം ഓരോ സമയത്തിപ്പോൾ ഇന്ന സമയം വരെ എത്തിയപ്പോൾ എത്ര പെർസെൻറ്റേജ് കംപ്ലീറ്റ് ചെയ്ത് ഇനി ബാക്കി എത്ര സമയമുണ്ട് എല്ലാ കാര്യങ്ങളും മാനേജ്മെൻറ്റിനത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും ഇറ്റ് പ്രൊവൈഡ്സ് എ സ്റ്റാൻഡേർഡ് മെത്തേഡ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് പ്രൊജക്ട് പ്ലാൻസ് ഷെഡ്യൂൾ ടൈം ആൻഡ് കോസ്റ്റ് പെർഫോമൻസ് പ്രൊജക്ടിൻ്റെ പ്ലാന് ഷെഡ്യൂൾ അതുപോലെ കോസ്റ്റിൻ്റെ ഇതെല്ലാം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും ഇറ്റ് ഐഡൻറ്റിഫൈ മോസ്റ്റ് ക്രിറ്റിക്കൽ എലമെൻറ്റ്സ് ആൻഡ് ദസ് മോർ അട്രാ അറ്റൻഷൻ ക്യാൻ ബി പേയ്ഡ് ഓൺ ദീസ് ആക്ടിവിറ്റീസ് ഇനി പെർട്ടിൻ്റെ സ്കോപ്പ് പെർട്ട് എന്ന് പറഞ്ഞാൽ പ്രോഗ്രാം ഇവാലൂഷൻ റിവ്യൂ ടെക്നിക്കാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഇറ്റ്സ് യൂസ്ഡ് ഫോർ ഷെഡ്യൂളിംഗ് ആൻഡ് കൺട്രോളിംഗ് ദ പ്രൊജെക്ട് ഹൂസ് ആക്ടിവിറ്റീസ് അബ്ജക്റ്റഡ് ടു കൺസിഡറബിൾ ഡിഗ്രി ഓഫ് അൺസർട്ടേറ്റി ഇൻ പെർഫോമൻസ് ടൈം ഇവിടെ ടൈമിനത്ര നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല കാരണം ഇതൊരു റെപ്പറ്റഡ് പ്രൊജക്റ്റിനല്ല ഉപയോഗിക്കുന്നത് നോൺ റെപ്പറ്റഡി ടൈപ്പ് പ്രൊജക്ടുകൾക്കാണ് ഉപയോഗിക്കുന്നത് ആർ ആൻഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റ് അതുപോലെ ഡിഫൻസ് പ്രൊജക്റ്റുകൾ ഇതിന് വേണ്ടിയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിന് എത്ര സമയത്തിൽ ഇത് തീർത്തെടുക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല അതിൻ്റെ ഓരോ സ്റ്റേജും ഇത് എപ്പോഴാണോ സക്സസ് ആവുന്നത് അപ്പോഴേ നമുക്ക് നിർത്തിയാൽ അപ്പോൾ നൂറ് എക്സ്പെരിമെൻറ്റുകൾ ചെയ്ത് കഴിഞ്ഞാലും അത് ഫെയിൽ ആണെങ്കിൽ നമുക്ക് അവിടെ അവസാനിപ്പിക്കാൻ പറ്റില്ല വീണ്ടും വീണ്ടും അതിൻ്റെ പരീക്ഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കും അപ്പോൾ ഈ കേസിൽ നമുക്ക് ടൈം കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ഇനി പറ അഡ്വാൻറ്റേജ് ഇറ്റ് പ്രൊവൈഡ്സ് ക്ലിയർ ഒബ്ജക്റ്റീവ് നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടാവും ആ ഒബ്ജക്റ്റീവിലേക്ക് നമ്മൾ ഈ പാറാണ്ടി പോലത്തെ ഇതിലേക്ക് ആ ഒബ്ജക്റ്റീവിലേക്ക് നമ്മളിങ്ങനെ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമായിരിക്കും ഇതിലുള്ള ഒരു വലിയ കാര്യം ഇറ്റ് പ്രൊവൈഡ്സ് എനി അനലിറ്റിക്കൽ അപ്രോച്ച് ടു ദ അച്ചീവ്മെൻറ് ഓഫ് ആൻ ഒബ്ജക്റ്റീവ് ഒബ്ജക്റ്റീവിലേക്ക് നമ്മളെവിടെ എത്തി അതിന് കൃത്യമായ അനലിറ്റിക്കൽ അപ്രോച്ച് നമുക്ക് എടുക്കാൻ കഴിയും ഇറ്റ് എനൂമറേറ്റ്സ് ഡീറ്റെയിൽഡ് പ്ലാൻസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പ്രോഗ്രാംസ് ഇവൻറ്റ്സ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് എ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആൻഡ് ദെയർ ഇൻ്റർ റിലേഷൻഷിപ്പ് നമ്മളെ അതിലേക്കുള്ള സീക്വൻ ആക്ടിവിറ്റീസ് അതിലേക്ക് അത് തമ്മിലുള്ള ഇൻ്റർറിലേഷൻഷിപ്പ് ഇറ്റ് ഫോക്കസസ് അറ്റൻഷൻ ഓൺ ഇമ്പോർട്ടൻറ്റ് ആൻഡ് ക്രിറ്റിക്കൽ ആക്ടിവിറ്റീസ് ആൻഡ് ഇവൻറ്റ്സ് ഇറ്റ് പ്രൊവൈഡ്സ് എ ലോജിക്കൽ പ്ലാൻ ഫോർ ഫോമുലേറ്റിംഗ് എ റിയലിസ്റ്റിക് ഷെഡ്യൂൾ ഓഫ് ആക്ടിവിറ്റീസ് ഇറ്റ് പ്രൊവൈഡ്സ് അപ് ടു ഡേറ്റ് സ്റ്റാറ്റസ് ഇൻഫർമേഷൻ ഫോർ ദ പ്രൊജക്റ്റ് ആൻഡ് എനേബിൾസ് ക്യുക്ക് റിവ്യൂ ഓഫ് ദ പ്രോഗ്രസ് അറ്റ് ഓൾ സ്റ്റേജസ് ഓരോ സ്റ്റേജിലും കറക്റ്റ് അപ് റ്റു ഡേറ്റ് ആയിട്ട് കാര്യങ്ങൾ നമുക്ക് എവിടെ വരെ എത്തി അതിൻ്റെ സ്റ്റാറ്റസ് എത്രയായി എന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും ഇറ്റ് അവോയ്ഡ്സ് സ്ലിപ്പേജ് ഓഫ് പ്ലാൻ ആൻഡ് വേസ്റ്റ് ഓഫ് ടൈം എനർജി ആൻഡ് മണി നമ്മൾ നമ്മളെ പ്ലാനിൽ നിന്ന് വ്യതിചലിച്ച് പോകുന്നത് അതുപോലെ വേസ്റ്റ് ഓഫ് ടൈം വേസ്റ്റ് ഓഫ് എനർജി വേസ്റ്റ് ഓഫ് മണി ഇതെന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ഈ ഒരു പെർട്ട് അനാലിസിസ് സഹായിക്കും ഇറ്റ് ബ്രിങ്സ് അബൌട്ട് ടൈം ആൻഡ് കോസ്റ്റ് കോൺഷ്യസ്നസ് അറ്റ് ഓൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൻ്റെ ടൈമ് ടൈമും കോസ്റ്റും കുറിച്ചുള്ള എല്ലാ ആശങ്കകളും ദൂരീകരിക്കാൻ ഈ പെർട്ട് ഉപകരിക്കും ഇനി നമ്മൾ സി പി എമ്മിനെ കുറിച്ച് സി പി എമ്മിൽ മെയിനായിട്ട് പറയുന്ന ടേമുകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത് ആക്ടിവിറ്റി ഓർ ഓപ്പറേഷൻ ആക്ടിവിറ്റി നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഒരു സർക്കിളിനകത്ത് അതിൻ്റെ ഒരു നമ്പർ ഉണ്ടാവും ആ നമ്പറിനെയാണ് ആക്ടിവിറ്റി നമ്പറായിട്ട് നമ്മൾ ഇപ്പോൾ ഫോർ നമ്മുടെ ഫിഗറിൽ കാണിച്ചിട്ടുള്ള ഫോർ എന്നുള്ളതാണ് ആക്ടിവിറ്റിയുടെ പേര് ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഓപ്പറേഷൻ്റെ പേര് ഫോർത്ത് ഫോർത്ത് ആക്ടിവിറ്റിയാണ് ആ ഫോർത്ത് ആക്ടിവിറ്റിക്ക് വേണ്ട ടൈം അല്ലെങ്കിൽ അതിൻ്റെ ഡ്യൂറേഷനാണ് ലെഫ്റ്റ് ടോപ്പ് കോർണറിൽ കാണിച്ചിട്ടുള്ള സിക്സ് അപ്പോൾ ഈ ഫോർ എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ അല്ലെങ്കിൽ ഫോർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ ഡ്യൂറേഷൻ ആണ് സിക്സ് അത് സിക്സ് അവേഴ്സ് ആവാം സിക്സ് ഡേയ്സ് ആവാം അത് അതിൻ്റെ യൂണിറ്റ് ആണ് ഇനി പ്രീ ഓപ്പറേഷൻ ആൻഡ് പോസ്റ്റ് ഓപ്പറേഷൻ ആ എക്സാമ്പിൾ നോക്കുക വൺ നിറഞ്ഞ ഒരു ആക്ടിവിറ്റി ഉണ്ട് ടു എന്ന് പറഞ്ഞ വേറെ ആക്ടിവിറ്റി ഉണ്ട് അതിൽ വൺ എന്നുള്ളത് ചെയ്തിട്ടുള്ള മെഷീൻ ഫൗണ്ടേഷനും ടു എന്നുള്ളത് മെഷീൻ ഇൻസ്റ്റലേഷനുമാണ് അപ്പോൾ മെഷീൻ ഫൗണ്ടേഷൻ ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് മെഷീൻ ഇൻസ്റ്റലേഷൻ ചെയ്യാൻ പറ്റുകയുള്ളൂ ആദ്യം ഫൗണ്ടേഷൻ സ്ഥാപിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ മെഷീൻ ഫൗണ്ടേഷൻ്റെ പോസ്റ്റ് ഓപ്പറേഷൻ ആണ് മെഷീൻ ഇൻസ്റ്റലേഷൻ അതുപോലെ മെഷീൻ ഇൻസ്റ്റലേഷൻ്റെ പ്രീ ഓപ്പറേഷൻ ആണ് മെഷീൻ ഫൗണ്ടേഷൻ ഓക്കെ ഇനി കൺകറൻറ്റ് ഓപ്പറേഷൻ ഇവിടെ ഫിഗറിൽ മൂന്ന് ആക്ടിവിറ്റീസ് മൂന്ന് ഓപ്പറേഷൻസ് കാണിച്ചിട്ടുണ്ട് എ ബി സി എ കഴിഞ്ഞതിന് ശേഷം സി ആണ് ബി കഴിഞ്ഞതിന് ശേഷം സി ആണ് എയുടെ പോസ്റ്റ് ഓപ്പറേഷൻ സി ആണ് ബിയുടെ പോസ്റ്റ് ഓപ്പറേഷനും സി ആണ് എയും ബിയും കഴിഞ്ഞതിന് ശേഷമാണ് അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം സി തുടങ്ങും അപ്പോൾ സിക്ക് രണ്ട് പ്രീ ഓപ്പറേഷൻസ് ഉണ്ട് എയും ബിയും എക്ക് പ്രീ ഓപ്പറേഷൻ ഒന്നുമില്ല ബിക്കും പ്രീ ഓപ്പറേഷൻ ഒന്നുമില്ല എയും ബിയും ഇൻഡിപെൻഡൻലി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിന് മുന്നേ വേറൊരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ വേറൊരു ആക്ടിവിറ്റി ഇല്ല അങ്ങ് അപ്പോൾ എയും ബി ആണ് നമ്മൾ കൺകറൻ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ഇൻഡിപെൻഡൻലി സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്പറേഷൻസിനെയാണ് കൺകറൻ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് ഇനി ഏലിയസ്റ്റ് ഫിനിഷ് ടൈം ഇ എഫ് ടി അല്ലെങ്കിൽ ടി ഇ ഫസ്റ്റ് ഫിഗറിൽ നോക്കുക ഇവിടെ ഒരു എന്ന് കാണിച്ചിട്ടുണ്ട് ഈ പതിനഞ്ച് എന്നുള്ളത് വൺ നിറഞ്ഞ പ്രോസസ്സിൻ്റെ ആണ് ഇവിടെ എന്ന് കാണിച്ചിട്ടുണ്ട് ഈ പത്ത് എന്നുള്ളത് രണ്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ ആക്ടിവിറ്റിയുടെ ടൈം ഡ്യൂറേഷൻ ആണ് പത്ത് ഈ വൺ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ അല്ലെങ്കിൽ ആക്ടിവിറ്റി ചെയ്ത് തീർക്കാൻ പതിനഞ്ച് അതിന് മുന്നേ വേറെ ഒന്നുമില്ല അപ്പോൾ അതിൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം അത് ചെയ്ത് തീർക്കാൻ എത്ര നേരത്തെ നമുക്ക് മാക്സിമൈസ് ചെയ്ത് തീർക്കാൻ പറ്റും എന്നുള്ളതാണ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറയുന്നത് എത്ര മുന്നേ നമുക്ക് ഏർലിയസ്റ്റ് ഫിനിഷ് അപ്പോൾ അതിൻ്റെ ടൈം പതിനഞ്ചാണ് അപ്പോൾ പതിനഞ്ച് ഈ റെക്റ്റാങ്കിളിലെ റൈറ്റ് ടോപ്പ് കോർണറിലെ റെക്റ്റാങ്കിളിൽ കാണിച്ചിട്ടുള്ളതാണ് അതിൻ്റെ ഏർളിയസ്റ്റ് ഫിനിഷ് ടൈം അപ്പോൾ പതിനഞ്ച് അവേഴ്സ് അല്ലെങ്കിൽ പതിനഞ്ച് ഡേയ്സ് ആണ് ഇതിൻ്റെ ഏലിയസ്റ്റ് ഫിനിഷ് ടൈം വൺ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ ഇനി ടു എന്ന് പറഞ്ഞ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വൺ എന്ന് ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഓൾറെഡി ഇവിടെ പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് പതിനാറാമത്തെ ദിവസം മാത്രമേ ബി അല്ലെങ്കിൽ രണ്ട് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിൻ്റെ ഡ്യൂറേഷൻ അല്ലെങ്കിൽ ആ രണ്ട് എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയുടെ ടൈമ് എന്ന് പറഞ്ഞാൽ പത്താണ് അപ്പോൾ പതിനഞ്ച് പ്ലസ് പത്ത് ഇരുപത്തിയഞ്ച് ദിവസമാണ് ഏളി ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് മാത്രമാണ് എന്ത് ചെയ്യും ഇത് ചെയ്ത് തീർക്കാൻ കഴിയുള്ളൂ ഓക്കെ അപ്പോൾ ഇതിൻ്റെ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ്റെ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഇരുപത്തി അഞ്ചാണ് ഇരുപത്തഞ്ച് ദിവസം എടുക്കുന്ന പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ ഇനി രണ്ടാമത്തെ ഫിഗർ നോക്കാം എയും ബിയും കൺകറൻ്റ് ഓപ്പറേഷൻസാണ് സി എന്ന് പറഞ്ഞത് എയുടെയും ബിയുടെയും പോസ്റ്റ് ഓപ്പറേഷൻസ് ആണ് അപ്പോൾ എ എന്ന് പറഞ്ഞ ഇതിന് ഡ്യൂറേഷൻ അഞ്ചാണ് എയുടെ ഏലിയസ്റ്റ് ഫിനിഷ് ടൈം അഞ്ചാണ് അതിന് മുന്നേ വേറെ ഒന്നുമില്ല ബിയുടെ ഏഴ് എസ്റ്റ് ഫിനിഷ് ടൈം എട്ടാണ് അല്ല ഡ്യൂറേഷൻ എട്ടാണ് അപ്പോൾ ഏഴ് ഫിനിഷ് ടൈമും എട്ടാണ് അതാണ് സ്ക്വയറിൽ കാണിച്ചിട്ടുള്ളത് ഇനി സി എന്ന് പറയുന്നത് സിയുടെ ഡ്യൂറേഷൻ ആറാണ് സിയുടെ ഡ്യൂറേഷൻ ആറാണ് പക്ഷേ സി സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എയും ബിയും കംപ്ലീറ്റ് ചെയ്യണം എ അഞ്ച് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും പക്ഷേ ബി കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എട്ട് ദിവസം വേണം അപ്പോൾ എട്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ സി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എട്ട് പ്ലസ് ആറ് പതിനാല് ആണ് സിയുടെ ഏളിയസ്റ്റ് ഫിനിഷ് ടൈം അപ്പോൾ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പതിനാല് ദിവസം വേണം ശരിക്കും ഇവിടെ അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഞ്ച് പ്ലസ് ആറ് പതിനൊന്ന് അങ്ങനെ പറ്റില്ല കാരണം ബി കഴിഞ്ഞിട്ടില്ല ബി കഴിഞ്ഞാലേ നമുക്ക് സി തുടങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം ടൈം പതിനാലാണ് കാണിച്ചിട്ടുള്ളത് സി എന്ന് പറഞ്ഞതിൻ്റെ ഏഴിയസ്റ്റ് ഫിനിഷ് ടൈം എന്നുള്ളത് പതിനാലാണ് പതിനാല് ദിവസത്തിലേ നമുക്ക് ഈ പ്രൊജക്റ്റ് തീർക്കാൻ പറ്റുള്ളൂ മാക്സിമം ഓക്കെ ഇനി ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം റെക്റ്റാങ്കിളിൽ ടോപ്പ് റൈറ്റ് കോർണറിൽ നമ്മൾ മെൻഷൻ ചെയ്ത് അതേ എക്സാമ്പിൾ തന്നെയാണ് ഇവിടെയും കാണിച്ചിട്ടുള്ളത് ഇനി നമ്മൾ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം തന്നെ പറയുന്നത് ഇറ്റ് ഈസ് ദ ലേറ്റസ്റ്റ് ടൈം ബൈ വിച്ച് വിച്ച് ഓപ്പറേഷൻ മസ്റ്റ് ബി കംപ്ലീറ്റഡ് സോ ദാറ്റ് ദ ഷെഡ്യൂൾഡ് ഡേറ്റ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ദ പ്രൊജക്ട് മെ നോട്ട് ബി ഡിലേഡ് ഫോർ ദ ലാസ്റ്റ് ഓപ്പറേഷൻ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ഈക്വൾ ടു ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ആണോ ലാസ്റ്റ് ഓപ്പറേഷനിൽ എപ്പോഴും ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ഇ എഫ് ടിയും എൽ എഫ് ടിയും ഈക്വലായിരിക്കും അപ്പം നമ്മൾ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് പോവുക സിന്ന് പറഞ്ഞ പ്രോസസ്സിലേക്ക് പോവുക ഇവിടുത്തെ ഇ എഫ് ടി പതിനാലാണ് ടോപ്പ് റൈറ്റ് കോർണറിൽ റെക്റ്റാങ്കിളിൽ അവിടുത്തെ എൽ എഫ് ടിയും പതിനാല് തന്നെയാണ് ലാസ്റ്റ് ഓപ്പറേഷൻ ആയതുകൊണ്ട് ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റിൽ നമ്മൾ പുറകോട്ട് വരിക അപ്പോൾ ഇവിടെയും ഇത് ഇത് ചെയ്യുന്നത് ബോട്ടം റൈറ്റ് കോർണറിൽ ട്രയാങ്കിളിലാണ് കാണിച്ചിട്ടുള്ളത് എന്ത് എൽ എഫ് ടി മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടുന്ന് ഇനി പതിനാല് ദിവസത്തിൽ സി ലൈറ്റസ്റ്റ് പതിനാല് ദിവസം വരെ പോകാൻ പറ്റുള്ളൂ അത് ലേ ലൈറ്റ് ലാഗ് ആവാൻ ലാഗ് ആക്കാൻ പറ്റില്ല ഇനി നമ്മൾ എയിലേക്ക് പോവാം എയിലേക്ക് പോകുമ്പോൾ പതിനാലിന്ന് ആറാണ് ആറാണ് സിയുടെ ഡ്യൂറേഷൻ അപ്പോൾ ഈ ആറ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എട്ട് കിട്ടും പതിനാല് മൈനസ് ആറ് എട്ട് കിട്ടും അപ്പോൾ എയുടെ എൽ എഫ് ടീ എന്ന് പറയുന്നത് എട്ടാണ് ഇനി ബിയിലേക്ക് പോവുക ബിയിലേക്ക് പോകുമ്പോൾ ഇവിടെ പതിനാലാണ് പതിനാല് ഇതിൻ്റെ സിയുടെ ഡ്യൂറേഷൻ ആറാണ് പതിനാല് മൈനസ് ആറ് എട്ട് ഇവിടെയും എൽ എഫ് ടി എട്ട് കിട്ടി ഇനി ഇവിടെ ഇ എഫ് ടിയും എൽ എഫ് ടിയും സിയിലെ ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിമാണ് പതിനാലാണ് ബിയിലും ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിമാണ് എട്ടാണ് പക്ഷേ എ യിൽ ഇ എഫ് ടി അഞ്ചും എൽ എഫ് റ്റി എട്ടുമാണ് അതെന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എയുടെ ഇ എഫ് ടി അഞ്ചാണെന്ന് പറഞ്ഞാൽ എൽ എഫ് ടി എട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എ എന്ന ആക്ടിവിറ്റി വേണമെങ്കിൽ എട്ട് ദിവസം വരെ ലാഗ് ആക്കാം അല്ലെങ്കിൽ േറ്റ് ആക്കാം കാരണം നമ്മൾ ഇവിടെ എട്ട് എട്ട് ദിവസം കഴിഞ്ഞിട്ട് എന്തായാലും ഇവിടെ ബി എട്ട് ദിവസം ബീൻ്റെ ടൈം എട്ടാണ് എട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ആ സി തുടങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ ഇവിടെ നമുക്കൊരു റിലാക്സേഷൻ ഉണ്ട് ആണെ എട്ട് ദിവസം വന്ന് വരെ ഒരു മൂന്ന് ദിവസത്തെ ഇത് നമുക്ക് കിട്ടാണ് കൺസിഡറേഷൻ കിട്ടുകയാണ് അപ്പോൾ എൽ എഫ് ടി എട്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി പക്ഷേ ഇവിടെ ഒന്നും അങ്ങനെയല്ല ആ ഡ്യൂറേഷൻ എന്താണോ ഒരു ദിവസം പോലും ലാഗില്ലാതെ ഇല്ലാതെ പോകണം എന്നാൽ ഇവിടെ നിന്നിപ്പോൾ ഈ ഒരു ദിവസം ലാഗ് കഴിഞ്ഞാൽ ബി അങ്ങോട്ട് ലാഗ് ആവും സിയും ഒരു ദിവസം ലാഗ് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊജക്റ്റ് തീർക്കേണ്ട ടൈം തീർന്നു പോകും കടന്ന് അങ്ങോട്ട് പോവും പക്ഷേ എ എന്നുള്ള പ്രോസസ്സ് ഒരു ദിവസം ലേറ്റ് ആയാലും രണ്ട് ദിവസം ലേറ്റ് ആയാലും മൂന്ന് ദിവസം വരെ ലേറ്റ് ആയാലും കുഴപ്പമില്ല അങ്ങനെ എട്ട് ദിവസം വരെ എട്ട് ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി ഓക്കെ ഇതാണ് എൽ എഫ് ടി ഇനി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിം ആയിട്ട് വരുന്ന ഇതിനെയാണ് ക്രിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയാം ഇപ്പോൾ എന്ന് പറഞ്ഞ കേസിൽ ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിം അല്ല അതുകൊണ്ട് എന്ന് പറഞ്ഞത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റി അല്ല പക്ഷേ ബി ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിമാണ് രണ്ടും എട്ടാണ് അത് ക്രിട്ടിക്കൽ ആക്ടിവിറ്റിയാണ് സി എന്ന പ്രോസസ് അല്ലെങ്കിൽ സി എന്ന ആക്ടിവിറ്റി ഇ എഫ് ടി എൽ എഫ് ടി സെയിമാണ് അതിനെയാണ് ഇതുപോലെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി സെയിം ആണ് അതിനെ നമ്മളെ ടോട്ടൽ ഡ്യൂറേഷനെ ബാധിക്കും അവിടെ എന്ത് മാറ്റങ്ങൾ കഴിഞ്ഞാൽ ഒരു ദിവസം കൂടെ കുറേ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അത് ബാധിക്കും അതുകൊണ്ടാണ് അതിനെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഓക്കെ ഇനി ക്രിട്ടിക്കൽ പാത്ത് ക്രിട്ടിക്കൽ പാത്ത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഇ എഫ് ടിയും എൽ എഫ് ടിയും സെയിമായി വരുന്നതാണ് അവിടെ ആ ഒരു പാത്തിനെ നമ്മൾ ഒരു ഡബിൾ ആരോ ലൈൻ ഒരു തിക്കായിട്ടുള്ള ആരോ കൂടെ വരക്കും അതിനെയാണ് ക്രിട്ടിക്കൽ പാത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടുത്തെ പാത്ത് എന്ന് പറഞ്ഞാൽ ബിയും ആണ് ഇനി ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടൈം കൺസ്യൂമിംഗ് ആണ് റിസോഴ്സ് കൺസ്യൂമിംഗ് ആണ് കോസ്റ്റ് കൺസ്യൂമിംഗ് ആണ് അങ്ങനത്തെ ഒരു പ്രോസസ്സാണ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഓപ്പറേഷൻ ഇവൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ഫാൻ ഇടുന്നു സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്നുള്ള ആ ഫാൻ ഓൺ ഉള്ള ഒരു പ്രോസസ്സ് അതിനോ വല്ല ടൈമൊന്നും വേണ്ട പക്ഷേ ഫാൻ കറങ്ങുന്നതിന് ആ ഒരു പ്രോ ആക്ടിവിറ്റിയാണ് പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്യുകയെന്ന് പറഞ്ഞാലും അതിന് കുറഞ്ഞ ടൈം ടൈമൊന്നും അതിന് എടുക്കുന്നില്ല കൺസിഡറബിളി അതൊരു ജസ്റ്റ് ഒരു ഇവൻ്റാണ് സ്റ്റാർട്ട് ദ മോട്ടർ സ്റ്റോപ്പ് ദ മോട്ടർ സ്റ്റാർട്ട് റണ്ണിംഗ് സ്റ്റോപ്പ് റണ്ണിങ് ബിഗിൻ ടേണിംഗ് ഫിനിഷ് ടേണിങ് ഇതൊക്കെ ഇവൻ്റുകളാണ് ഒരു ജസ്റ്റ് ഒരു പ്രോസസ്സ് റൺ ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത് അതിന് ടൈം കൺസ്യൂം ചെയ്യുന്നില്ല അല്ലെങ്കിൽ കോസ്റ്റ് കൺസ്യൂം ചെയ്യുക റിസോഴ്സ് കൺസ്യൂം ചെയ്യുന്നില്ല ഒരു കാര്യം തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് എൻഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ വരുന്ന ഈവെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിന് രണ്ടിൻ്റെ ഇടയിലുള്ളതിനെ നമുക്ക് വേണമെങ്കിൽ ആക്ടിവിറ്റി ആയിട്ട് കാണാം ഒരു ഫാൻ ഓൺ ചെയ്യുന്നു എന്നിട്ട് ഓഫ് ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഒരു പ്രോസസ്സ് അത് ആക്ടിവിറ്റി ആയിട്ട് കാണാം അതിനാണ് നമ്മൾ ഈവൻ്റ് എന്ന് പറയുന്നത് ഇനി സ്ലാക്ക് ഓർഫോൾ ഫ്ലോട്ട് സ്ലാക്ക് ഉപയോഗിക്കുന്നത് പെർട്ടിലും ഫ്ലോട്ട് ഉപയോഗിക്കുന്നത് സി പി എമ്മിലുമാണ് രണ്ടും ഒരേ സാധനമാണ് അത് സ്ലാക്ക് പെർട്ടിൽ ഉപയോഗിക്കും ഫ്ലോട്ട് സി പി എമ്മിൽ ഉപയോഗിക്കും സ്ലാക്ക് ഫ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലേറ്റസ്റ്റ് ഫിനിഷ് ടൈം ആൻഡ് ഏർലിയസ്റ്റ് ഫിനിഷ് ടൈം ലേറ്റസ്റ്റ് ഫിനിഷ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ് ടൈമും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയാം അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിള് ബീലും സിയിലും ബി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലും സി എന്ന് പറഞ്ഞ ആക്ടിവിറ്റിയിലും സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് സീറോ ആണ് പക്ഷേ എ എന്ന ആക്ടിവിറ്റിയിൽ എൽ എഫ് ടി എട്ടും ഇ എഫ് ടി അഞ്ചുമായിരുന്നു അപ്പോൾ എട്ട് മൈനസ് അഞ്ച് മൂന്നാണ് അവിടുത്തെ സ്ലാക്ക് അല്ലെങ്കിൽ ഫ്ലോട്ട് ഓക്കെ ഇനി ഡമ്മി ആക്ടിവിറ്റി ഡമ്മി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൻ ആർട്ടിഫിഷ്യൽ ആക്ടിവിറ്റി ഇൻട്രൊഡ്യൂസിൻ ഇൻ എ നെറ്റ്വർക്ക് ടു മെയിൻറ്റെയിൻ എ യുണീക്ക് നമ്പറിംഗ് സിസ്റ്റം ഫോർ ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ് ശരിക്ക് ഇതിലുള്ളൊരു ആക്ടിവിറ്റി അല്ല അത് നമ്മൾ ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്ത വെറുതെ ഉണ്ടാക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ആ ആക്ടിവിറ്റിക്ക് ടൈമും കൺസ്യൂം ചെയ്യില്ല റിസോഴ്സ് കൺസ്യൂം ചെയ്യില്ല കോസ്റ്റ് കൺസ്യൂം ചെയ്യില്ല ഒന്നുമില്ല അതിലൊരു ഇതുമില്ല വെറുതെ നമ്മൾ അത് നൊട്ടേറ്റ് ചെയ്യുക ഡോട്ടഡ് ആരോ മാർക്കായിട്ടാണ് ഡമ്മി ആക്ടിവിറ്റി ചെയ്യുക പിന്നെ ഇവിടെ കാണിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ ഒക്കെ ആ ആക്ടിവിറ്റിക്ക് ഉള്ളിൽ നോഡിന് ആ സർക്കിളിനകത്തായിരുന്നു നമ്മളെ ആക്ടിവിറ്റിയുടെ പേര് അല്ലെങ്കിൽ വണ്ണ് ടു അല്ലെങ്കിൽ എ ബി സി അങ്ങനെ മാർക്ക് ചെയ്തിരുന്നത് ഇവിടെ ആരോലാണ് ആക്ടിവിറ്റിയുടെ പേര് മാർക്ക് ചെയ്തിട്ടുള്ളത് രണ്ട് സെർക്കിളിന് ഉള്ളിലൊന്നുമില്ല ആ രണ്ട് നോഡിൻ്റെ ഇടയിൽ വണ്ന്ന് കാണിച്ചിട്ടുള്ള ഇതാണ് ആക്ടിവിറ്റി വൺ ഇത് ആക്ടിവിറ്റി ടു ഇത് ഡമ്മി ആക്ടിവിറ്റി അപ്പോൾ ഇതാണ് ഇങ്ങനെയും നോട്ടേറ്റ് ചെയ്യാം ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക ആക്ടിവിറ്റി ഓൺ ആരോ സിസ്റ്റം ആരോയിലാണ് ആക്ടിവിറ്റി മെൻഷൻ ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ നമ്മൾ മറ്റ് നേരത്തെ പഠിച്ചത് ആക്ടിവിറ്റി ഓൺ നോഡായിരുന്നു ഇത് ആക്ടിവിറ്റി ഓൺ ഇത്രയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത് ഓക്കെ താങ്ക്